നമസ്കാരം. കള്ളന്മാരാണ് ഏഴയലത്ത് അടുപ്പിക്കരുത്. ആരാണ് കരിവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് കോടികൾ തട്ടിയത്? സിപിഎമ്മുകാർ. ആരാണ് കരിവന്നൂർ ബാങ്കിന്റെ തകർച്ചയ്ക്ക് കാരണക്കാർ? സിപിഎമ്മുകാർ. ആരുടെ പണമാണ് കൂടുതലായി നഷ്ടപ്പെട്ടത്? പാവപ്പെട്ട സഹാക്കളുടെ പണം. ആരാണ് ഇപ്പോഴും എസി മൊയ്തീനും എംകെ കണ്ണനും അരവിന്ദാക്ഷനും ഉൾപ്പെടെയുള്ള ഇഡി ചോദ്യം ചെയ്ത തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് പകൽപോലെ വ്യക്തമായ തട്ടിപ്പുകാരെ ന്യായീകരിക്കുന്നത്? സിപിഎം നേതാക്കൾ. പാർട്ടിയുടെ ഉന്നത നേതാക്കൾ അടക്കമുള്ളവർക്ക് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പങ്കുണ്ടെന്നും അവരെ ഇഡി റാഞ്ചുമെന്നും ഉറപ്പായതോടെ മുഖം മിനുക്കാനുള്ള പാശ്രമത്തിലാണ് സിപിഎം. പണം നഷ്ടപ്പെട്ട നിക്ഷേപകരെ സഹായിക്കാനെന്ന പേരിൽ സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ നിന്ന് കരിവന്നൂർ ബാങ്കിലേക്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കാനായി പദ്ധതിയിടുകയാണ് സഹകരണ വകുപ്പ്. പാർട്ടിയും സർക്കാരും അകപ്പെട്ടിരിക്കുന്ന കുരുക്കിൽ നിന്ന് തലയുരാനുള്ള നാണം കെട്ട ശ്രമമാണ് സിപിഎം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളോട് താൽക്കാലികമായി നിക്ഷേപം നൽകാൻ ആവശ്യപ്പെടുകയും സഹകരണ പുനരുദ്ധാരണ നിധി രൂപീകരിക്കുമ്പോൾ തിരിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയുമാണ് സഹകരണ വകുപ്പ് ചെയ്യുന്നത്. കേരള ബാങ്ക് വഴി നിക്ഷേപം സ്വീകരിക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടിരുന്നത് എങ്കിലും റിസർവ് ബാങ്കിന്റെ ചട്ടത്തിന് വിരുദ്ധമായതിനാൽ ഈ നീക്കം പാളുകയായിരുന്നു. നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടാത്ത ആറോളം പേർ ആത്മഹത്യ ചെയ്തു. സർക്കാരോ പാർട്ടിയോ ഒരക്ഷരം മിണ്ടിയില്ല. പക്ഷേ നേതാക്കൾ അകത്താകുമെന്നുറപ്പായപ്പോൾ സർക്കാരും രംഗത്തിറങ്ങി, പാർട്ടിയും രംഗത്തിറങ്ങി. അതാണ് സിപിഎം. അണികളെ കുരുതി കൊടുത്ത് നേതാക്കൾ രക്ഷപ്പെടുന്ന രീതി ഇതാദ്യമായല്ല സിപിഎമ്മിൽ. കരിവന്നൂർ ബാങ്കിന് പല ഇനത്തിലായി 400 കോടിയോളം രൂപ കിട്ടാനുണ്ടെന്നാണ് സർക്കാർ വിശദീകരണം. എന്നാൽ കരിവന്നൂർ ബാങ്കിന്റെ പല വസ്തുക്കളും കേരള ബാങ്കിൽ പണയത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. കരിവന്നൂർ ബാങ്കിന്റെ ശതാബ്ദി മന്ദിരത്തിന്റെ ആധാരം 12 കോടി രൂപയ്ക്ക് കേരള ബാങ്കിൽ ഈട് വെച്ചിരിക്കുകയാണ്. കേരള ബാങ്കിൽ തന്നെ 60 കോടിയിലേറെ രൂപയുടെ കിട്ടാ കടവുമുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും നാണമില്ലാതെ വീണ്ടും വീട് വീടാന്തരം കയറി ഇറങ്ങാൻ ഒരുങ്ങുകയാണ് സിപിഎം. സഹകരണ മേഖലയുടെ നഷ്ടപ്പെട്ട വിശ്വാസ്യത തിരിച്ചുപിടിക്കാനാണത്രേ ഇന്നു മുതൽ ഇങ്ങനെ നാണമില്ലാതെ വീടുകളിൽ കയറി ഇറങ്ങുന്നത്. കരിവന്നൂർ ഉൾപ്പെടെ സിപിഎം നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകൾ പുറത്തു വന്നതോടെ നിക്ഷേപകർ സഹകരണ ബാങ്കുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ പിൻവലിച്ചു തുടങ്ങി. ഇങ്ങനെ പിൻവലിച്ച തുകയ്ക്ക് തുല്യമായ തുക അതാത് ബാങ്കുകളിലെ ജീവനക്കാർ സമാഹരിച്ചു നൽകണം. അതിനായി പാർട്ടിയും സഹായിക്കും. സഹകരണ ബാങ്കുകളിലെ ജീവനക്കാർ ചോദിച്ചാൽ അന്തം കമ്മികൾ പോലും 10 പൈസ ഇനി സിപിഎം നിയന്ത്രിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കില്ല എന്നുറപ്പാണ്. അതുകൊണ്ടാണ് പാർട്ടിയുടെ സഹായം എന്ന് വെച്ചാൽ കോറി മുതലാളിമാരെയും ബാർ മുതലാളിമാരെയും ഫ്ളാറ്റ് നിർമ്മാതാക്കളെയും മറ്റു കച്ചവടക്കാരെയും ഒക്കെ സമീപിച്ച് സിപിഎമ്മിൻ്റെ തനതായ ശൈലിയിൽ, ആ തനതായ ശൈലി എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ആ തനതായ ശൈലിയിൽ ചോദിക്കേണ്ട താമസം, ഉടുത്തിരിക്കുന്ന മുണ്ടിൽ മുള്ളിക്കൊണ്ട് പണം നിക്ഷേപിക്കും ഇവരൊക്കെ. കൊടുത്തില്ലെങ്കിൽ കൊടുക്കാത്തവരുടെ സ്ഥാപനങ്ങളുടെ മുന്നിൽ ഒരു ചുവന്ന കൊടി കുത്തി നിർത്തേണ്ട ബുദ്ധിമുട്ട് മാത്രമേ സഖാക്കൾക്കുള്ളൂ. ഈ എസി മൊയ്തീനെയും കണ്ണനെയും അരവിന്ദാക്ഷനെയും ഒക്കെ ഇനിയും ചുമന്നുകൊണ്ട് നടക്കാതെ പാർട്ടിയിൽ നിന്നു തന്നെ പുറത്താക്കുകയാണ് കുറച്ചെങ്കിലും മുഖം മിനുക്കാനുള്ള മാർഗം. പക്ഷേ നടക്കില്ല. പങ്കുപറ്റിയവർ വേറെയും ഉണ്ടല്ലോ പാർട്ടിയിൽ. അതുകൊണ്ടാണല്ലോ ഇഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുൻപ് എം കെ കണ്ണൻ കാരണഭൂതവുമായി ചർച്ച നടത്തിയത്. അങ്ങനെ ചർച്ച നടത്തണമെങ്കിൽ തന്നെ അത് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനുമായിട്ടല്ലേ നടത്തേണ്ടിയിരുന്നത്. അപ്പോൾ കാര്യങ്ങൾ പകൽ പോലെ വ്യക്തം. കരിവന്നൂർ ബാങ്കിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കേരള ബാങ്കിൽ നിന്ന് പണം നൽകുന്നത് നബാർഡ് വിലക്കിയതോടെ അതും സിപിഎമ്മിന് തിരിച്ചടിയായിരിക്കുകയാണ്. എന്തായാലും കേരളത്തിലെ പൊതുജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒടിയന്മാരെ പോലെയാണ് കമ്മികൾ. അവർ പല രൂപത്തിലും നിക്ഷേപങ്ങൾക്കായി നിങ്ങളുടെ മുന്നിലെത്തും. ആദ്യം അനുനയം, പിന്നീട് സ്വരം കടുപ്പിക്കൽ, ഒടുവിൽ ഭീഷണി. ഒന്നിലും വീഴരുത്. അങ്ങനെ വീണാൽ പോകുന്നത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നിങ്ങളുടെ പണമാണ്. ഓർമ്മയിലിരിക്കട്ടെ.